പിന്നെ ഈ വിദേശ ടൂറിസ്റ്റുകളുടെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഏറ്റവും അധികം വരുന്ന വിദേശ ടൂറിസ്റ്റുകൾ യു കെയിൽ നിന്നാണ്. അതെ. പക്ഷേ യു കെയേക്കാൾ എത്രയോ അടുത്താണ് ചൈന. അതെ. ലോകത്ത് ടൂറിസ്റ്റുകളുടെ എണ്ണം പരിശോധിച്ചാൽ ചൈനയാണ് മുൻപന്തിയിലുള്ള ഒരു രാജ്യം, രാജ്യങ്ങളിലൊന്ന് ചൈനയാണ്. അപ്പൊ എന്തുകൊണ്ട് ചൈനീസ് ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ? മാത്രമല്ല, ചൈനയിൽ ട്രാവൽ ചെയ്യാൻ പ്രാപ്തരായ ആളുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ചൈനയാണ് യൂറോപ്പൊന്നും. അപ്പൊ എന്താണ് ചൈനീസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ? ഇപ്പൊ നമുക്കതിൽ ചില രീതിയിൽ പിറകിലാണ് നമ്മൾ. അതെ. അത് നമ്മൾ അവരുടെ ടേസ്റ്റുകളും കൂടെ നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യണം. ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവർ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ബീജിംഗിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് വരുന്ന ഫ്ലൈറ്റ് ഫുള്ളാണ്. അതേ ഫ്ലൈറ്റിൽ അവിടുന്ന് കൊച്ചിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആൾ കുറഞ്ഞു. അതായത് ഇവർ കേരളത്തിലേക്ക് വരുന്നില്ല, ശ്രീലങ്കയിൽ വന്നിറങ്ങി കൊളംബോയിൽ വന്നിട്ട് ഇറങ്ങി ഈ പറഞ്ഞ അത്ഭുതങ്ങളിലേക്ക് പോവാണ്. അതിലൊരു കാര്യം ബുദ്ധിസം കുറച്ച് കാണും, ബുദ്ധൻ്റെ പല്ലവിടെയുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കാണും. പക്ഷേ അതല്ലെങ്കിലും ചൈനക്കാരെ ആകർഷിക്കുന്ന കുറേ ഘടകങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഈ കൾച്ചറൽ ഡിഫറൻസുകൾ, കൾച്ചറൽ സാമ്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. അതിനുള്ള പ്രസൻറ്റേഷൻസ് നമ്മൾ ചൈനയിൽ വേണ്ടത്ര നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് വലുതായ സംശയമാണ്. അവർക്ക് ഇങ്ങനൊരു ഡെസ്റ്റിനേഷൻ ഉള്ളതായിട്ട് അറിയുന്ന ചൈനക്കാരില്ല. ചൈനക്കാരൻ ആകപ്പാടെ ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത് അവൻ്റെ പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുന്ന ഒരു കമ്പനി എന്നുള്ള മട്ടിലാണ്, ഒരു നാടെന്നുള്ള മട്ടിലാണ്. മലയാളികൾ ധാരാളം പേര് അവിടെ നിന്ന് ഈ പ്രോഡക്ട്സ് ഇങ്ങോട്ട് കയറ്റി അയക്കാൻ ആക്കാൻ പറ്റണം. അവൻ്റെ ഒരു പ്രോഡക്റ്റ് ചൈനയിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ട് കൊടുക്കാനും ചൈന ടൂറിസ്റ്റുകളെ നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ജപ്പാനും പറ്റും. അതെ. അപ്പൊ അതിന്റെ ഒരു ശ്രമം തീർച്ചയായിട്ടും നമുക്ക്. ചൈന എന്ന് പറയുന്ന ഒരു അക്ഷയ ഖനിയാണ്. കാരണം അവർ യാത്ര ചെയ്യാൻ, കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ അവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ചില പാക്കേജസ് ഉണ്ടായിക്കഴിഞ്ഞാൽ യൂറോപ്പൊന്നും അല്ല, അവിടെ ജനത്തിന് ഒരു പഞ്ഞവും ഇല്ല. അവരെ യാത്ര ചെയ്യാൻ പ്രാപ്തരായ ആളുകളുടെ എണ്ണം അനുദിനം കൂടിക്കൊണ്ടിരിക്കുക, വ്യവസായികളും സാമ്പത്തിക ശേഷിയുള്ളവരുമൊക്കെ. ഞങ്ങൾ അതിന്റെ ഒരു പ്രത്യേക പഠനത്തിലാണ്. അപ്പോൾ ചൈനീസ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ ഒരു പഠനത്തിലാണ്. അത് എനിക്ക് നമ്മൾ തമ്മിൽ ഒരു ചർച്ച കൂടി അതുമായി ബന്ധപ്പെട്ട് മാത്രം ഒന്ന് നടത്തേണ്ടി വരും. പിന്നെ ഈ ഉത്തരവാദിത്ത ടൂറിസം, റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ സാധ്യത എങ്ങനെ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കുറെ കൂടി വിശാലമായി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിന് നല്ല പ്ലാനിംഗ് ഉണ്ടാകേണ്ടതുണ്ട്, നല്ല കണക്ഷനുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് കൂടി താങ്കൾ. ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗ ആളുകളെയും ഇതുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഇതിനകത്ത്. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഏത് രാജ്യത്ത് നമ്മൾ ചെന്നാലും ആ നാടിൻ്റെ പൈതൃകം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന, നമ്മൾ ആ രാജ്യത്ത് പോയി എന്ന് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന എന്തെങ്കിലും സൂനീറുമായിട്ടാണ് എല്ലാവരും മടങ്ങുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, പാരീസിൽ പോയ ആളുടെ വീട്ടിൽ മിക്കവാറും ഒരു ഈഫൽ ടവറിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാവും. അങ്ങനെയാണ് അയാൾ പാരീസിൽ പോയി നമ്മൾ അറിയുന്നത്. കേരളത്തിൽ നിന്ന് ഇപ്പോഴും മടങ്ങുമ്പോൾ ഇവൻ വീടിൻ്റെ ഏറ്റവും മുമ്പിൽ അല്ലെങ്കിൽ സ്വീകരണ മുറിയുടെ ഏറ്റവും മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയൊരു സാധനമില്ല. എന്തുകൊണ്ടില്ല? നമ്മൾ ഇപ്പോഴും ഉണ്ടാക്കുന്നത് അപരിഷ്കൃതമായ രീതിയിൽ, പ്രൊഫഷണലുകളല്ലാത്ത രീതിയിൽ, ഒരു കഥകളി തലയോ ഒരു ചുണ്ടമ്മള്ളമാണ്, നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാവാത്ത ഒരു ചുണ്ടമ്മള്ളത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇതിന് പകരം നമ്മുടെ ഫൈൻ ആർട്സ് കോളേജുകളിലെ കുട്ടികളെ അവരുടെ പ്രോജക്റ്റുകളുടെ ഭാഗമായിട്ട്, അവിടുന്ന് എത്രയോ കുട്ടികൾ പുറത്തിറങ്ങുന്നുണ്ട്, അവരിപ്പോൾ ഇറങ്ങിയിട്ട് പലരും സിനിമയുടെ ആർട്ട് ഡയറക്ടർ ആകാനാണ് പോകുന്നത്, അല്ലെങ്കിൽ ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ്. കല പഠിച്ചവർക്ക് എന്താണ് സാധ്യത എന്നാണ്. ഇത്തരം സാധനങ്ങൾ രൂപപ്പെടുത്തുന്നതിൻ്റെ ചുമതല അവരിലേക്ക് എത്തിച്ചുകൂടെ, അവർക്കതിൻ്റെ സാധ്യത തുറന്നു കൊടുത്തുകൂടെ. ഇപ്പോൾ തെയ്യത്തിൻ്റെ ഒരു രൂപം നമുക്ക് ഈ മേശപ്പുറത്ത് വെക്കാവുന്ന ഒരു രൂപം ഇന്ന് കിട്ടാറുണ്ടോ? ആ പൂർണ്ണതയുള്ള ആ തെയ്യം കലാകാരൻ ആ മുഴുവൻ ഫോമിലും അങ്ങ് നിൽക്കുന്ന ഒരു രൂപം, ഒരു ഫുൾ ഫോം, ഒരടി പൊക്കം ഉള്ളത് ഇതുണ്ടെങ്കിൽ അതിൻ്റെ ആ അടിയിൽ ഈ തെയ്യം എന്താണെന്നോ ആ കലരൂപം എന്താണെന്നോ ഒരു രണ്ട് സെൻറ്റൻസ് എഴുതിയും കൂടെ വെച്ചാൽ ഇത് ലോകം മുഴുവൻ എത്തില്ലേ? കഥകളിയുടെ ഒരു തല മാത്രമല്ല ഞാൻ പറഞ്ഞത്, മുഴുവൻ രൂപം, ആ വേഷവിധാനങ്ങളോടെ നിൽക്കുന്ന ആ രൂപം, ഇതല്ലേ കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഓരോ യൂറോപ്യൻ വീട്ടിലും അമേരിക്കൻ വീട്ടിലും ചൈനീസ് വീട്ടിലും പ്രതിനിധാനം ചെയ്യേണ്ടത്? ആ വീട്ടിൽ കയറി ചെല്ലുന്ന ഇത് എവിടുന്ന് കിട്ടി? കേരളം. അപ്പം നമ്മളുടെ ഓരോ കലാരൂപത്തെയും, നമ്മളുടെ ചില ഭക്ഷ്യവൈവിധ്യത്തെ പോലും ഇങ്ങനെ കലാരൂപങ്ങളാക്കി, അതായത് മോണ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ സുവനീറുകളാക്കി മാറ്റുന്ന കലാകാരന്മാർ വേണം. രണ്ട്, ഇത്തരം ഷോകൾ എല്ലാ ഗ്രാമത്തിലും ഒരു ആംഫി തിയേറ്റർ പോലൊരു സംവിധാനം ഗ്രാജുവലി ഉണ്ടാവണം. അവിടെ പല വീടുകളിൽ താമസിക്കുന്ന ഈ ടൂറിസ്റ്റുകൾക്ക് വൈകുന്നേരം ഒത്തുചേരുന്ന ഒരു സ്ഥലമായിരിക്കണം. അവിടെ വൈകുന്നേരം ആ ഗ്രാമീണ കലാകാരന്മാരുടെ പെർഫോമൻസ് ഉണ്ടാവണം. എല്ലാ ഗ്രാമത്തിലും കുറേ പഞ്ചമേളക്കാർ, പഞ്ചവാദ്യക്കാരും ഒക്കെ ഉണ്ട്. ഇവർക്ക് പണിയില്ലാത്ത സമയങ്ങളുണ്ട്, തിരക്കില്ലാത്ത സമയമുണ്ട്. ഈ സമയത്ത് ഇവിടെ വന്ന് വൈകുന്നേരം ഒരു മണിക്കൂർ പെർഫോമൻസ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു വരുമാനമായി. അവിടെ എന്തെല്ലാം ഗ്രാമീണ കലാകാരന്മാരുണ്ട്. അപ്പോൾ ഈ പെർഫോമൻസ് അവതരിപ്പിക്കുന്നവർക്ക് വരുമാനമായി. രണ്ട്, ഈ ഹോം സ്റ്റേകൾ പോലെ വീടുകളോടനുബന്ധിച്ചുള്ള ഈ ഔട്ട് ഹൗസുകൾ വരുന്നു. അവിടെയൊക്കെ ഒരു ഒരു പഞ്ചായത്തിൽ ഒരു 50 എണ്ണം ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെയൊക്കെ സീസണിൽ നിറയെ ആളുകളുണ്ടെങ്കിൽ ഈ ഇവരുടെ ബെഡ്ഷീറ്റുകളും ഇതെല്ലാം എല്ലാ ദിവസവും മാറേണ്ടതുണ്ട്.
ഇതെടുത്തുകൊണ്ട് പോയി അലക്കി തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരാൾക്ക് സാധ്യത ഉണ്ടാകില്ലേ? സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് സാധ്യതയുണ്ട്. അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ സൈക്കിളിലായിരിക്കും സഞ്ചരിക്കാൻ കൂടുതൽ. ഭക്ഷണം ഭക്ഷണം വിഭവങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്തിനേറെ ഒരു കടൽ തീര കായൽ തീരത്തോ നദീ തീരത്തോ ഉള്ള ഒരു ഗ്രാമമാണെങ്കിൽ വള്ളമൂന്നുകാരന് വരെ അവിടെ സാധ്യതയാണ്. കാരണം ഈ വള്ളത്തിൽ ഈ നദിയിലൂടെ ഒരു ഒരു രണ്ടു മണിക്കൂർ കൊണ്ടുപോയി ഗ്രാമങ്ങളൊന്ന് കാണിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവന് ടിപ്പും കിട്ടും പൈസയും കിട്ടും ഇതിന്റെ കൂലി. അപ്പം ഓ ടാക്സിക്കാര് അപ്പൊ അവിടെ നിന്ന് ഇപ്പം ഇപ്പോൾ കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലയിൽ താമസിക്കുന്ന ഒരു വീട്ടിലേക്കാണ് ചെല്ലുന്നതെങ്കിൽ അവിടെ വന്ന് രാവിലെ വയനാട് ഒന്ന് കാണിച്ചിട്ട് വൈകിട്ടത്തേക്ക് തിരിച്ചു കൊണ്ടിരുന്ന ഒരു ട്രിപ്പ് വെക്കാം, അത് അവിടുത്തെ ടാക്സിക്കാരിലേക്ക് എത്തുകയായി. അപ്പം സമഗ്ര മേഖലയിലും അത് ഗവൺമെന്റിലേക്ക് എത്തിയിട്ട് പൊതു സംവിധാനങ്ങളായിട്ട് തിരിച്ചു കിട്ടുകയല്ല ചെയ്യുന്നത്. ഇപ്പം അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പം ടൂറിസത്തിലൂടെ വരുന്ന വരുമാനം റിസോർട്ടുകൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്നു, ആ ടാക്സ് റോഡായിട്ടും മരുന്നായിട്ടും ഒക്കെ ഇവർ ചെല്ലുന്നുണ്ടാവാം. ഇതല്ല, ഡയറക്റ്റ് ഓരോ മലയാളിയിലേക്കും കിട്ടുമ്പോൾ അവരും ചിന്തിക്കുന്നു ഇത് ടൂറിസം എൻ്റെയും കൂടെ ചോറാണ്, എൻ്റെയും കൂടെ ആവശ്യമാണ്. അപ്പോൾ ടൂറിസം പ്രോജക്റ്റുകൾക്ക് എതിര് നിൽക്കുന്ന മനോഭാവം, ഇതൊന്നും നടക്കില്ല എന്നുള്ള ചിന്തയും, ഇത് നമുക്കൂടെ പ്രയോജനം ഉണ്ടാകുന്നതാണെന്നുള്ള ചിന്തയും വളരും. അതോടെ ഗ്രാമീണ മേഖലയിലും വലിയൊരു തരംഗം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഏറ്റവും സാധ്യതയുള്ള പൊള്യൂഷൻ ഇല്ലാത്ത സംസ്കാരത്തെ സംരക്ഷിക്കുന്ന നിലനിർത്തുന്ന സംസ്കാരത്തെ നശിപ്പിക്കുന്നതല്ല ഞാനീ പറയുന്നത്, നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കേരളത്തിൻ്റെ ഒരു പൊതു എന്താണ് സംരംഭമായിട്ട് ടൂറിസം മാറും. കേരളത്തിൻ്റെ ഒരു ഫ്യൂച്ചറാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഭക്ഷണ വൈവിധ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ വളരെ ചെറിയ സംസ്ഥാനമാണ്. പക്ഷെ കേരളത്തിൻ്റെ ഭക്ഷണ വൈവിധ്യം ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ അത്ഭുതകരമാണ്. അപ്പം അതിനെ എങ്ങനെ നമുക്ക് ഈ ടൂറിസത്തെ വളർത്ത, ഇപ്പം ഫുഡ് ടൂറിസം അല്ലെ, ഫുഡ് ഫെസ്റ്റിവൽ, അതുപോലെ ഓരോ ഇപ്പോൾ മലബാറിലെ ഭക്ഷണ രീതി ഒന്ന്, തിരുവിതാംകൂറിലെ വേറെ, മധ്യ കേരളത്തിലെ വേറെ, ഇതെങ്ങനെ നമുക്ക് ടൂറിസത്തിൻ്റെ സാധ്യതകളെ കൂടി കോർത്തിണക്കി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? രണ്ടുമൂന്ന് രീതി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ ഫുഡ് ഭക്ഷ്യവിഭവങ്ങളിൽ പലതും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ വയനാട്ടിലെ ആദിവാസികളുടെ ചില ബാംബൂ ഷൂട്ടൊക്കെ പോലുള്ള പല വിചിത്രങ്ങളായ പോഷക സമൃദ്ധമായ ചില പല വിഭവങ്ങളുമുണ്ട്. അതായത് ഈ മുളങ്കൂമ്പ് കൊണ്ടുണ്ടാക്കുന്ന കുറേ വിഭവങ്ങൾ ഇന്നത്തെ തലമുറയിൽ അധികം പേർക്ക് അറിയില്ല, പക്ഷേ ഇപ്പോഴും അത് അറിയുന്ന ധാരാളം പേരുണ്ട്. ഈ ആദിവാസി ഗ്രാമങ്ങളെ നമുക്ക് എന്തുകൊണ്ട് ടൂറിസം ഡെസ്റ്റിനേഷനുകളാക്കിക്കൂടാ? അവരെ കാണിക്കാൻ കൊണ്ടുമല്ല, അവർ ഹോസ്റ്റ് ചെയ്യുന്ന സംരംഭങ്ങളുണ്ടാവണം. ഒരു ആദിവാസി ഗ്രാമം ഉണ്ടെങ്കിൽ അതിനിപ്പുറം ഒരു ആദിവാസി ഗ്രാമത്തിൻ്റെ അതേ മാതൃകയിൽ ഒരു ഗ്രാമം രൂപീകരിച്ച് അവിടെ ടൂറിസ്റ്റുകളും താമസിക്കുകയും ഇവരുടെ കലാരൂപങ്ങൾ, ഇവരുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇവരുടെ ഒപ്പം ട്രക്കിങ്ങിന് വനത്തിലൂടെ പോകുന്നത്, ഇവർ തേൻ ശേഖരിക്കാൻ പോകുന്ന വഴിക്ക് ഇവരെയും കൂടെ കൂടെ കൊണ്ടുപോകുന്നത്, വനത്തിലെ മരങ്ങളെയും ഔഷധ സസ്യങ്ങളെയും ഇവർ പരിചയപ്പെടുത്തുന്നത് ആദിവാസികൾക്ക് വരുമാനമായി. അവർക്ക് ഇതിൻ്റെ ഒരു അവരാണിത് നടത്തുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും. അപ്പോൾ ഇവരുടെ ഗ്രാമത്തോട് ചേർന്ന് അല്ലെങ്കിൽ ഇത്തിരി മാറി ഒരു അതേ ശൈലിയിൽ പരമ്പരാഗതമായ വയനാടൻ ആദിവാസി ഗ്രാമീണ ശൈലിയിൽ വീടുകൾ നിർമ്മിച്ച അതേ ശൈലിയിൽ പുല്ലുമേഞ്ഞ കോട്ടേജുകളുടെ അതേ രൂപത്തിലുള്ള ഗ്രാമം ഉണ്ടാക്കണം ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ. ഇവരെ നയിക്കുന്നത്, ഇവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുന്നത്, ഇവർക്ക് വേണ്ട ഫെസിലിറ്റി ഒരുക്കുന്നതൊക്കെ ഇവരായിരിക്കാം. ആ ബ്രാൻഡ് അംബാസഡർ ആദിവാസിയാണ്. യെസ്, നമുക്ക് പഴയൊരു ചരിത്രമുണ്ട് വയനാട്ടിൽ. ഉണ്ട്, അതെ അതെ. രണ്ടാമത്തെ കാര്യം, ഈ ടൂറിസ്റ്റുകൾക്ക് ഇപ്പോൾ വന്നാൽ നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ടൂറിസം ഡെസ്റ്റിനേഷനുകളിലെല്ലാം ഫുഡാണ് പ്രധാന ഈ ടൂറിസം പ്രോഡക്റ്റുകളൊന്ന്. കേരളത്തിൽ നിർഭാഗ്യവശാൽ നമ്മൾ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല വേണ്ട രീതിയിൽ. നമ്മളൊരു റിസോർട്ടിലല്ലേ ഹോട്ടലിൽ വന്ന് താമസിക്കുക, അവിടെ വിളമ്പി വെച്ചിരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് പോരുക എന്നുള്ളതല്ലാതെ നമുക്ക് നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ഇല്ല. നമ്മൾ ചൈനയിൽ ചെന്നാൽ, അല്ലെങ്കിൽ മലേഷ്യയിൽ ചെന്നാൽ, തായ്ലൻഡിൽ ചെന്നാൽ, യൂറോപ്പിൽ പോലും ചെന്നാൽ, അവിടെയെല്ലാം രാത്രിയിലാണ് ടൂറിസ്റ്റുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കൂടുതൽ. അതായത് പകൽ ഡെസ്റ്റിനേഷനുകളിലൂടെ പോകും, പ്രധാന കാഴ്ചകളിലൂടെ പോകും, വൈകുന്നേരമാണ് ഇവിടെ റിലാക്സേഷൻ ടൈം. ഈ റിലാക്സേഷന് നമുക്കിപ്പോൾ റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ തെറ്റായ അർത്ഥത്തിൽ എടുക്കുന്ന കുറേ ആളുകളുണ്ട്, അതല്ല ഞാനീ പറയുന്നത്. ഭക്ഷണ വൈവിധ്യവും കലാരൂപങ്ങളുടെ പെർഫോമൻസും നടക്കേണ്ട സമയമാണിത്. ഈ ഭക്ഷണ വൈവിധ്യം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കടയിലല്ല പോകേണ്ടത്. ഇപ്പോൾ വിയറ്റ്നാമിലെ ഞാൻ പല സിറ്റികളിലും ഫുഡ് സ്ട്രീറ്റുകളാണ്, അതായത് നിരവധി റെസ്റ്റോറൻറ്റുകൾ ചേർന്നിട്ട് സ്ട്രീറ്റിൻ്റെ രണ്ട് വശത്തും ഇങ്ങനെ കസേരകൾ നിരത്തിയിട്ട് മേശകൾ വെച്ചിട്ട്. ഇപ്പോൾ ഒരെണ്ണത്തിനകത്ത് വിയറ്റ്നാമിലെ ഒരു പരമ്പരാഗത ഭക്ഷ്യ ഒരു ഒരു മത്സ്യവിഭവമായിരിക്കാം, വേറൊരിടത്ത് കൂന്തൽ കൊണ്ടുള്ളൊരു വിഭവമായിരിക്കാം. ഇത് ഏതും എവിടെ ഇരുന്നാലും കിട്ടും ഓർഡർ ചെയ്താൽ. നിങ്ങളുടെ മുമ്പിൽ ആ മെനു കാർഡ് ഇങ്ങനെ വരികയാണ്, ഈ മെനു കാർഡിനകത്ത് പടവും കൂടെ വെച്ചിരിക്കുകയാണ്, വിചിത്രങ്ങളായ വിഭവങ്ങൾ. അപ്പോൾ ഈ എന്താണ് കല്ലിമേക്കായ കൊണ്ടൊരു വിഭവമാണെങ്കിൽ അത് അപ്പുറത്തിൻ്റെ അപ്പുറത്തെ കടയായിരിക്കും, പക്ഷെ അവരിവിടെ കൊണ്ടൊന്ന് കൊടുത്തോളൂ. മനസ്സിലായില്ലേ? ആയിരക്കണക്കിന് ആളുകളാണ് ഇരിക്കുന്നത്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം നിരവധി ആളുകളോടൊപ്പം, ആയിരക്കണക്കിന് ആളുകളോടൊപ്പം ഇങ്ങനെ ഭക്ഷ്യവൈവിധ്യമുള്ള ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഒറ്റയ്ക്ക് ഒരാളിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. മനസ്സിലായില്ലേ? അത്തരത്തിൽ ഫുഡ് സ്ട്രീറ്റുകൾ നമുക്ക് വേണം. കോഴിക്കോട് വേണം, കൊച്ചിയിൽ മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗത്ത് വേണം, തിരുവനന്തപുരത്ത് വേണം, ഇവിടെ തന്നെ കോവളം പോലുള്ള ഭാഗങ്ങളിൽ ഫുഡ് സ്ട്രീറ്റുകൾ വേണം.
ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ കൾച്ചർ നിർബന്ധമായിട്ട് നമുക്ക് കൊണ്ടുവരണം. കാരണം നമുക്ക് 7 മണി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല ചെയ്യാൻ. അത് കറക്റ്റാണ്. മനുഷ്യർ 7 മണി അല്ല, ഇവര് പൈസ കൊടുക്കുന്നത് 24 മണിക്കൂറിനാ. ഒരു ടൂറിസ്റ്റ് കാശ് മുടക്കി വരുമ്പോ 5 ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ 5 രാവും പകലും അവന് പൈസ കൊടുക്കുന്നേ. ഇനിയിപ്പോ കേരളത്തിൽ വന്നാൽ പകലും മാത്രമേ ഉള്ളൂ. രാവും പകലും വേണം. രാവ് എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെയും കലാരൂപങ്ങളുടേതുമായിരിക്കണം, പെർഫോമൻസുകൾ നടക്കണം. ഇപ്പൊ ഈ ഫുഡ് സ്ട്രീറ്റ് ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു പെർഫോമർക്ക് പെർഫോം ചെയ്യാം, മനസ്സിലായില്ലേ? ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ട്രീറ്റ് പെർഫോം ആയിട്ട് അവിടെ നടക്കും. ഇതാണ് യൂറോപ്പിന്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനെയാണ് ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളെല്ലാം കോപ്പി അടിച്ചിരിക്കുന്നത്. ചൈന ചെന്നാല്, വിയറ്റ്നാമിൽ ചെന്നാല്, ഈവൻ മംഗോളിയയിൽ പോലും ഇത്തരത്തിൽ അവർ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഫുഡ് സ്ട്രീറ്റ് തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഫുഡ് സ്ട്രീറ്റിന്റെ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ KTDC. KTDC എങ്ങനെ നമുക്ക് ഫലപ്രദമായി കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? KTDC എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് KTDC ഹോട്ടൽ നടത്തേണ്ട സ്ഥാപനം അല്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ KTDC ഇതിന്റെ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് മാറണം. അതായത് ഈ പറഞ്ഞ ഗ്രാമീണ ടൂറിസത്തെ ട്രെയിൻ ചെയ്യുന്ന, അവർക്ക് വേണ്ട ഇൻപുട്സ് കൊടുക്കുന്ന, അവരെ എങ്ങനെയായിരിക്കണം ഏകീകൃതമായിട്ട്. കാരണം KTDC ഹോട്ടൽ നടത്തി പരിചയമുണ്ട്, അവിടെ ഹോട്ടൽ മാനേജ്മെന്റിൽ വൈദഗ്ധ്യമുള്ള ധാരാളം ആളുകളുണ്ട്. അവരിവരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമായി മാറണം, ഇവരിലേക്ക് ബുക്കിംഗ് കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറണം, ബുക്കിംഗ് വിദേശത്ത് നിന്ന് എടുക്കുന്ന ഒരു സംവിധാനമായി മാറണം, അത് ജില്ലകൾ വഴി ഈ പറഞ്ഞ ഓരോ വീട്ടിലേക്കും ആളുകളെ അലോട്ട് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറണം. അതായത് ഈ ജനങ്ങളുടെ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ഈ ടൂറിസം ചെറിയ ചെറിയ സെൻ്ററുകളുടെ ടൂറിസത്തിൻ്റെ ഓരോ ചെറിയ ചെറിയ ഓപ്പറേറ്റർമാരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംരംഭമായിട്ട്, ഒരു അംബ്രല ഓർഗനൈസേഷനായിട്ട് KTDC മാറണം. മാറ്റം ഈ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞു ടൂറിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ പോലെ തന്നെ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രം അത് നമുക്ക് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണല്ലോ. അതെ അതെ അതെ. ആ ചരിത്രത്തെ, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടം, കോളനി വിരുദ്ധ സമരങ്ങൾ, അല്ലെങ്കിൽ മറ്റ് കൾച്ചറലായിട്ടുള്ള പല മൂവ്മെൻറ്റുകൾ, ഇതിനെ എങ്ങനെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? ഈ ടൂറിസം കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു പ്രശ്നം എന്തറിയോ, ചരിത്രം നമ്മുടെ മനസ്സിലേ ഉള്ളൂ, ക്ലാസ് റൂമിലേ ഉള്ളൂ, പൊതുസ്ഥലത്തേക്ക് ഇറങ്ങി ചരിത്രമില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വരുന്ന ഒരു ടൂറിസ്റ്റിന് ഇതെന്താന്ന് മനസ്സിലാവുമോ? സെക്രട്ടേറിയറ്റ് പോലും എന്താന്ന് മനസ്സിലാവില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് നടന്നു പോകുന്നവർക്ക് ആദ്യം സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഒരു 100 വർഷത്തിലേറെ പഴക്കമുള്ള എല്ലാ കെട്ടിടത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന ഒരു വൃത്തിയുള്ള ഒരു ബോർഡ്, നല്ല ക്ലാസിക് ഒരു ബോർഡ് വെച്ചുകൂടെ? അതെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവുമല്ലോ. നാട്ടുകാർക്ക് പോലും, ഇപ്പോൾ കൊച്ചിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ലോ കോളേജ് ഉണ്ട്, ഗവൺമെൻറ് ലോ കോളേജ് ഉണ്ട്. ഇത് ലോ കോളേജ് ആയിട്ട് അവിടെ എല്ലാവർക്കും അറിയുള്ളൂ. കൊച്ചി രാജ്യത്തിൻ്റെ അസംബ്ലി മന്ദിരമായിരുന്നത്, അത് അവിടെ നടന്ന ചരിത്ര സംഭവങ്ങളും ഇതും കൂടെ വെച്ച് നല്ലൊരു ഫലകം, അത് വെറും പെയിന്റ് കൊണ്ട് എഴുതുകയല്ല ഞാൻ പറഞ്ഞത്, ഒരു ചരിത്ര അതിന് ഒരു സ്പെസിഫിക് ആയ ഒരു മാതൃക ഉണ്ടാക്കണം. കേരളത്തിലെ എല്ലാ ചരിത്ര സ്ഥലങ്ങളിലും വെക്കുന്ന ബോർഡിന് ഒരു പ്രത്യേക രൂപഘടന, അത് നല്ലൊരു ആർട്ടിസ്റ്റിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിച്ച് അത് എച്ച് ചെയ്തതോ അല്ലെങ്കിൽ അതിൽ തള്ളി നിൽക്കുന്ന അക്ഷരങ്ങളുമായിട്ടോ അത് മാഞ്ഞു പോകില്ലാത്ത മട്ടിൽ അത് അവിടെ സ്ഥാപിച്ച് കഴിയുമ്പം അതൊരു ഹെറിറ്റേജ്, ആ ബോർഡ് കാണുമ്പോൾ തന്നെ ഇതൊരു ഹെറിറ്റേജ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് പ്ലേസ് ആണെന്ന് ആളുകളുടെ മനസ്സിലേക്ക് വരും. അത് വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ നടന്ന സംഭവങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. രണ്ട്, നമ്മുടെ ടൂർ ഓപ്പറേറ്റേഴ്സിനെയും ഇത് സംഘടിപ്പിക്കുന്നവരെയും ഈ ചരിത്രം പഠിപ്പിക്കണം, ഇത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയണം. മൂന്ന്, നമ്മൾ ഇത്തരം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെ ആളുകൾക്ക് ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് അനുഭവിക്കുന്ന മട്ടിൽ അതിനെ ഒന്ന് റീ പ്രസൻറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ ഈ ആ പാർക്ക് അവന്യൂയിലൂടെ സഞ്ചരിക്കുമ്പോൾ, കൊച്ചി എനിക്ക് ഞാൻ സ്ഥിരം സഞ്ചരിക്കുന്ന ഒരു നഗരമായതുകൊണ്ട് ഞാൻ എൻ്റെ ഉദാഹരണങ്ങൾ പറയുന്ന, അവിടെ ചില കോടതി മന്ദിരങ്ങൾ പ്രവർത്തിക്കുന്ന ആ പാർക്ക് അവന്യൂ, സുഭാഷ് പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് പൗരാണികമായ കെട്ടിടങ്ങളുണ്ട്. ശരിക്കും ഒരു കോടതി അതിനകത്ത് പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇനി കോടതി പ്രവർത്തിച്ചാൽ പോലും അത് ശരിക്കും അതിന് സ്യൂട്ടബിൾ ആകുന്നത് അതൊരു മ്യൂസിയമായിട്ട്, കൊച്ചിയുടെ നഗരത്തിൻ്റെ ഒരു, കൊച്ചി എന്നത് പ്രകൃതിയാൽ ഒരു ക്ഷോഭത്താൽ ഉണ്ടായ ഒരു നഗരമാണ്. ആ പ്രദേശമൊക്കെ ഈ കായലിൽ അല്ലെങ്കിൽ കടലിൽ പൊങ്ങി വന്ന പഴയ ഒരു പ്രളയകാലത്തുണ്ടായതാണ് മുസിരിസ് പോയിട്ട് കൊച്ചി വളർന്നു വന്നത്. അപ്പം ഈ ചരിത്രം മുതൽ ഇതുവരെയുള്ള ഇന്നു വരെയുള്ള കൊച്ചിയുടെ ആ പ്രാമാണിത്വവും ചരിത്രവും, വാസ്കോഡിഗാമ വന്നിറങ്ങി അയാൾ മരിച്ചതും അയാളെ സംസ്കരിച്ചതും മുതൽ ഡച്ചുകാരുടെയും ഫ്രഞ്ച് ഇവരുടെയും ബ്രിട്ടീഷുകാരുടെയും ഒക്കെ വരവ്, തൃപ്പൂണിത്തുറയിൽ കൊച്ചി രാജാക്കന്മാർ, പിന്നീട് നിവർത്തന പ്രക്ഷോഭം മുതലുള്ള പ്രക്ഷോഭങ്ങൾ, മുന്നേറ്റങ്ങൾ, ഇന്നു വരെയുള്ള കൊച്ചിയുടെ കഥയും ചരിത്രവും രൂപങ്ങളായും ദൃശ്യങ്ങളായും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മ്യൂസിയം നമുക്ക് കൊച്ചിക്കില്ല. ശരിക്കും കോടതി സമുച്ചയം കാക്കനാട്ടേക്കോ എവിടെയെങ്കിലും പോയാലും ആ കേസ് നടത്തുന്നവരെ അവിടെ പോയി നടത്തിക്കോളും. അല്ല, കേസ് നടത്താൻ മറൈൻ ഡ്രൈവ് തന്നെ പറഞ്ഞൊന്നില്ല ആർക്കും. അപ്പം മറൈൻ ഡ്രൈവ് എന്തിനാണ് പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് ചിന്തിക്കണം. അപ്പം ചരിത്രത്തെ ഈ മട്ടിൽ, ചരിത്ര മന്ദിരങ്ങൾ എവിടെയുണ്ടോ അതിനെ ചരിത്ര മന്ദിരങ്ങളും അത് ടൂറിസം ഡെസ്റ്റിനേഷനുകളായിട്ട് അങ്ങ് ഏറ്റെടുക്കണം.
शियम निर्माण तेज कारण इोपाल तीय संभव ഒറ്റപ്പാലം കോടതി പൊളിക്കാൻ തീരുമാനിച്ചു അറിയാ അറിയാ സത്യത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കോടതിക്ക് എവിടെയാ നടത്താം അവിടെ തന്നെ വേണമെന്നില്ല 10 കൊല്ലോ 50 കൊല്ലോ കഴിയുമ്പോഴാണ് നഷ്ടപ്പെട്ടതിന്റെ വില നമ്മൾ അറിയാൻ പോകുന്നത് സെക്രട്ടറിയേറ്റിന് പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി നമ്മൾ അത് പൊളിച്ചിരുന്നെങ്കിലോ പഴയ ആ സെക്രട്ടറിയേറ്റ് മന്ദിരം തിരുവനന്തപുരത്തിന്റെ ലാൻഡ്മാർക്ക് എന്നതേക്കേ നഷ്ടപ്പെട്ടേനെ ഇതു തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പല അബദ്ധങ്ങളിൽ പല കാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് ഇനി അത് ആവർത്തിക്കാത്ത രീതിയിൽ നമുക്ക് അതിനെ സംരക്ഷിച്ചു നിർത്തണം കാരണം ചരിത്രം എന്ന് പറയുന്നതിനു ഉദാഹരണങ്ങളും നമുക്ക് കാണാവുന്ന ചില സംഭവ തെളിവുകളും കൂട വേണം ഇല്ലെങ്കിൽ വെറും പറച്ചിൽ മാത്രമായി പോകും ഹാരപ്പയും മോഹൻജോദാരോയും നമുക്ക് കാണിക്കാനും കൂട ഉള്ളതുകൊണ്ട് ആ ചരിത്രം സ്ഥാപിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ നമ്മൾ ചുമ്മാ തള്ളലാണെന്ന് പറയും ആളുകൾ അപ്പോൾ നമ്മുടെ ഇത്തരം കെട്ടിടങ്ങളും അവശേഷിപ്പുകളും സംരക്ഷിച്ചുകൊണ്ടാണ് ചരിത്രത്തെ നമ്മൾ സ്ഥാപിച്ചെടുക്കേണ്ടത് അപ്പോൾ കേരളത്തിന് ചരിത്രമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ അതിൻ്റെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റണം അപ്പോൾ കേരളത്തിൽ ബുദ്ധിസം ഒരു കാലത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് സ്ഥാപിക്കുക കരിമാടിക്കുട്ടൻ ഉൾപ്പെടെയുള്ള ശില്പങ്ങളെ നമ്മൾ കുറേയും കൂടെ ഭംഗിയായിട്ട് സംരക്ഷിച്ച് അതിനെ ഇത് ബുദ്ധശില്പമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നതിനെയും കൂടെ നമ്മൾ ഉദാഹരിച്ചുകൊണ്ട് വേണം ഈ ബുദ്ധിസ്റ്റ് വലിയ തോതിൽ കേരളത്തിൽ പ്രചാരത്തിൽ ഒരു കാലത്തുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക ചരിത്രം ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണങ്ങൾ കൂടി നമ്മൾ ഈ അവശേഷിക്കുന്നതിനെ നിലനിർത്തണം അത് പലപ്പോഴും മിനിസ്റ്ററുടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവണമെന്നില്ല കാരണം അവർ പെട്ടെന്ന് പണി തീർക്കാനും സൗകര്യപ്രദമായി നടത്താനും ശ്രമിക്കുന്നത് ഇത് രണ്ട് വകുപ്പും കൂടെ ഒരാളുടെ വന്നതുകൊണ്ട് ഇനി സാധ്യത കൂടുതലാണ്.